നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പെൺകുട്ടികളുള്ള പേരൻസിന് വളരെയധികം താല്പര്യം ഉണ്ടാകുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ്. മിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റും, സുകന്യ സമൃദ്ധി യോജന എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികളുടെ കല്യാണ ആവശ്യങ്ങൾക്കും പെൺകുട്ടികളുടെ പഠന ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ 2018 തുടങ്ങിയിട്ടുള്ള ഒരു സ്കീമാണ്. ഇതിൽ വളരെ ഗവൺമെൻറ് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ നമുക്ക് കിട്ടും. ഇപ്പോൾ തുടങ്ങിയ ടൈമിൽ 8.6 ആയിരുന്നു, ഇപ്പോൾ 7.6% ആണ് ഇതിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത് ഇതിലുള്ളത്. അപ്പോൾ ഇതിൽ എന്താണ് നിക്ഷേപിക്കാനുള്ള അവസരങ്ങളെന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്കുടെ പേരിൽ മാത്രമേ നിക്ഷേപിക്കാനായിട്ട് പറ്റുള്ളൂ. അതും ഒരു ഫാമിലിയിൽ നിന്ന് ഇപ്പോൾ രണ്ട് പെൺകുട്ടികൾക്ക് മാത്രമേ നിക്ഷേപിക്കാൻ പറ്റുള്ളൂ. ഇനി ഇൻ കേസ് ഇരട്ടകള അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കാണിക്കണം, ഇത് ഇരട്ടകളായിട്ടാണ് ജനിച്ചത് അല്ലാന്നുണ്ടെങ്കിൽ 3 പേരുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലോ നമുക്ക് ഇതിൽ രണ്ടിൽ കൂടുതൽ ആൾക്കാർ നമ്മൾ നിക്ഷേപിക്കുന്ന ടൈമിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ കുട്ടി ഇരട്ടെ, പിന്നത്തെ രണ്ടാമത്തെ കുട്ടി ഒരു കുട്ടിയാണെങ്കിൽ അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ജനിച്ചതെന്ന് കാണിക്കാനുള്ള രേഖകൾ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് നിക്ഷേപിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇൻ കേസ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിക്ഷേപിക്കാനായിട്ട് 10 വയസ്സ് വരെ പെൺകുട്ടികൾക്ക് അപ്ടു 10 വയസ്സ് വരെ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. അപ്പോൾ 10 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു സ്കീമാണ്. പണ്ട് ഒരു വർഷത്തിൽ 1000 രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്നായിരുന്നു നിയമം. ഇപ്പോൾ 250 രൂപയിലും നമുക്ക് നിക്ഷേപിക്കാനായിട്ട് പറ്റും, ഇതിൽ നിക്ഷേപിക്കാനായിട്ട് വരും. അപ്പോൾ ഇതിൽ നമ്മൾ 14 വയസ്സ്, ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടി എപ്പോഴാണോ നമ്മൾ ചേരുന്നത് അത് തുടങ്ങിയിട്ട് 14 വയസ്സ് വരെ കഴിയണ വരെയും നമ്മൾ ഇതിൽ നിക്ഷേപിക്കണം. എന്നിട്ട് 21-ാമത്തെ വയസ്സിൽ കുട്ടിക്ക് ആ പൈസ ഇൻട്രസ്റ്റ് അടക്കം ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഒരു തുക ഇവർക്ക് കിട്ടുന്നുള്ളതാണ്. ഈ പറഞ്ഞ 7.6% എന്നുള്ള ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേണിൽ അവർക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള, ഇത്ര സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേറെ അധികം നമ്മുടെ നാട്ടിൽ ഇല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ എസ്പെഷ്യലി നമ്മൾ പെൺകുട്ടികളുടെ ലൈഫ് സെക്യൂർ ആക്കാൻ വേണ്ടി ഉള്ള ഒരു ആഗ്രഹത്തോടെ നിക്ഷേപിക്കാനായിട്ട് ഇതിൽ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ ഒരു കൊല്ലത്തിൽ 1000 തൊട്ട് ഈ പറഞ്ഞ 1.5 ലാഖ് വരെയാണ് മിനിമം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇതിലുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ടാക്സ് എക്സംഷൻ കിട്ടും, ATC ബെനിഫിറ്റ് നമുക്ക് മുതലാക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് റിട്ടേൺ കിട്ടുന്ന ടൈമിൽ ഫുള്ളി ടാക്സ് ഫ്രീ ആണ് നമുക്ക് ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് അടക്കമുള്ള പൈസ കിട്ടുന്നത്. അതും വളരെ പ്രയോജനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ എസ്പെഷ്യലി നമുക്ക് പെൺകുട്ടികളുടെ ഒരു ലൈഫ് സെക്യൂർ ആക്കണം എന്നുള്ള രീതിയിൽ ഒരു മന്ത്ലി ഒരു 500 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ കൊല്ലത്തിൽ ഒരു 500 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കൊല്ലത്തിൽ 6000 രൂപ ഇട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി അതല്ല, ഒരു 2000 രൂപ ഇട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 12000 രൂപ എന്നുള്ള രീതിയിൽ കൊല്ലത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം, സോറി 24000 രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും വളരെ നല്ലൊരു സ്കീമാണ്. എസ്പെഷ്യലി നിങ്ങൾ ആരെങ്കിലും പെൺകുട്ടികളുള്ള അച്ഛനമ്മയാണ്, പെൺകുട്ടികളായിട്ടുള്ള ഗാർഡിയൻസ് ആണെങ്കിൽ ഈ ഒരു സുകന്യ സമൃദ്ധി നിർബന്ധമായിട്ടും എടുക്കേണ്ട ഒരു സ്കീമാണ്. ശരിയാണ്, നമുക്ക് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താലും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താലും ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ റിട്ടേൺ കിട്ടും. പക്ഷേ ഇത് നമ്മൾ ഗവൺമെൻറ് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു സ്കീമിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടും വളരെ പ്രയോജനകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് എവിടെയൊക്കെ എടുക്കാൻ പറ്റുന്നതിൽ പോസ്റ്റ് ഓഫീസിൽ പറ്റും. ഇനി അതല്ല, ഇപ്പോൾ ഓൺലൈൻ പോർട്ടലുകൾ പലയിടത്തും നമുക്ക് ചെയ്യാൻ പറ്റും, ഓൺലൈനിൽ പോയിട്ട് നമുക്ക് ചെയ്യാം. ഇനി അതല്ല, നാഷണലൈസ്ഡ് ബാങ്കുകളൊക്കെ ഇപ്പോൾ SBI പോലത്തെ ബാങ്കുകളിലൊക്കെ പോയിട്ടാലും നമുക്ക് ഇതിൽ നിക്ഷേപിക്കാനായിട്ട് പറ്റും. ഒരു അക്കൗണ്ട് കുട്ടിയുടെ പേരിൽ തുടങ്ങണം, എന്നിട്ട് നമുക്ക് നിക്ഷേപിക്കാം. അപ്പോൾ കുട്ടിയുടെ പേരിലാണ് ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ കുട്ടിയുടെ പേരൻസ് ആയിരിക്കും പൈസ ഇൻവെസ്റ്റ് ചെയ്യണത്. ഇനി ഇതിൽ എന്തൊക്കെയാണ് വേണ്ടത്? കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, ഒരു ഫോട്ടോ വേണം, പിന്നെ പേരൻസിൻ്റെ ഡീറ്റെയിൽസും വേണം. ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അക്കൗണ്ട് നമുക്ക് തുടങ്ങാനായിട്ട് പറ്റും. ഇപ്പോൾ പല ബാങ്കുകളും ഓട്ടോമാറ്റിക്കായിട്ട് ഡെബിറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഈ സ്കീമിന് വേണ്ടി ചെയ്തിരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവൻ ഒരു നാഷ് ഇതിനോട് ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സുകന്യ സമൃദ്ധി പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും അതിലൂടെ നല്ലൊരു റിട്ടേൺ കുട്ടിക്ക് ഒരു 21 വയസ്സാകുമ്പോൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും കുട്ടികൾക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏർപ്പെട്ടുള്ളൂ. പക്ഷേ ഈ സുകന്യ സമൃദ്ധിയിൽ ഇൻവെസ്റ്റ് ചെയ്യണത്
ആരും മിസ്സാക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു കൊല്ലത്തിൽ ഒരു എന്നുവെച്ചാൽ മാസത്തിൽ 500 രൂപ എന്നുള്ള രീതിയിൽ ഒരു കൊല്ലത്തിൽ ഒരു 6000 രൂപയെങ്കിലും നിങ്ങൾ പെൺകുട്ടികൾക്ക് വേണ്ടി ഇത്തരം ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാനായിട്ടാണ് ഞാൻ ഹൈലി റെക്കമെൻഡ്. അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിനാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് നിങ്ങൾ ഒന്നും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ടും ഇതിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കേസ് നിങ്ങളുടെ വീട്ടിൽ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആവട്ടെ, നമ്മുടെ പെൺകുട്ടികളുടെ ഒരു പഠനവും വിവാഹവും സെക്യൂർ ആക്കാനായിട്ട് ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ. ഇതൊരു പിള്ളേരുടെ ഒരു നല്ല പഠിപ്പിനും കല്യാണത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിൽ എഴുതി ചോദിച്ചോളൂ. അതുപോലെ തന്നെ കുട്ടികളുടെ പഠിപ്പിനായിട്ടും കുട്ടികളുടെ കല്യാണ ആവശ്യങ്ങൾക്കും അങ്ങനത്തെ കാര്യങ്ങൾക്കായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്യാനായിട്ടാണെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതിൽ വി ആർ ഹാപ്പി ടു ഹെൽപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇനി കാണാം. താങ്ക് യു.